കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. നമ്മുടെ കുട്ടികളിൽ ഇന്ന് കാണുന്ന വിഷാദ രോഗം. ഇന്ന് വളരെയേറെ കുട്ടികളിൽ വിഷാദാത്മകമായ രോഗങ്ങൾ കാണപ്പെടാറുണ്ട്. പലരും നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് പരീക്ഷ സമയം എക്സാം ടൈമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഓടിപ്പടിച്ച് ഓടി ചാടി എത്തും. നമ്മളെ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല, കുട്ടി സ്കൂളിൽ പോകുന്നില്ല, പരീക്ഷയ്ക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടി വിയർക്കുന്നു, കുട്ടിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു, കുട്ടിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ. പല സൈക്കാട്രിസ്റ്റിനെ അടുത്ത് കൊണ്ടുപോയി, പല സ്ഥലത്ത് കൊണ്ടുപോയി, പല ഡോക്ടർമാരെ കാണിച്ചു, പല കൗൺസിലിംഗ് ചെയ്തു, പല സെഷൻ കഴിഞ്ഞു, എന്നിട്ടൊന്നും പറ്റുന്നില്ല. കുട്ടിക്ക് നിരന്തരമായിട്ട് സ്ട്രെസ് ഉണ്ടാവുകയാണ്, വിഷാദാത്മകമാണ്. ഇങ്ങനെ വിഷാദാത്മകതയിൽ നിന്ന് വന്നാണ് ചില കുട്ടികൾ എന്താണ് ആത്മഹത്യയിലേക്ക് ഒരുങ്ങുന്നത്. ഇങ്ങനെ ഒരു പ്രവണത നമ്മുടെ കുട്ടികളിൽ പൊതുവായിട്ട് കാണപ്പെടുന്നുണ്ട്. പല പ്രായത്തിലും, കൗമാരപ്രായത്തിലും, അത് കഴിഞ്ഞിട്ട് തൊട്ട് ഇത് ടീനേജ് പ്രായം കഴിഞ്ഞിട്ടും. അപ്പോൾ ഈ വിഷാദാത്മകത എവിടെ നിന്ന് വരുന്നു, എന്താണ് വിഷാദ ചിന്തകൾ, എന്തുകൊണ്ടാണ് ഈ വിഷാദ ചിന്തകൾ ഉണ്ടാകുന്നത്, നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ മാനസിക ഈ അവസ്ഥ, ഈ വിഷാദാത്മകമായ അവസ്ഥ, അതുകൊണ്ട് കുട്ടികൾ ആത്മഹത്യയ്ക്ക് മുതിരുന്നതിൻ്റെ കാരണം എന്താണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ആത്മഹത്യകൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അതായത് 14 വയസ്സിന് താഴെയുള്ള ബാലികാ ബാലന്മാരുടെ എണ്ണം എടുത്ത് നോക്കിയാൽ ഓരോ 200 കുട്ടികളിൽ ഒരാളെങ്കിലും ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. കാരണം ആലോചിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് ആലോചിച്ചാൽ അവരിൽ വിഷാദമായ ചിന്തകൾ, വിഷാദാത്മകത, അത് പല കാരണം കൊണ്ടാണ്. വീട്ടിൽ നിന്നാവാം, സ്കൂളിൽ നിന്നാവാം, പുറത്തു നിന്നാവാം, അവരുടെ വിഷാദാത്മകമായ ആ സ്ട്രെസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ, ഡിപ്രഷൻ മനസ്സിലാക്കാൻ രക്ഷകർത്താക്കളോ മാതാപിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അവസാനം ചെന്നപ്പെടുന്നത് ഈ ഒരു രീതിയിലുള്ള അവസ്ഥയിലേക്കായിരിക്കും. അത്രയും ദാരുണമായൊരു ദുരന്തം നമ്മുടെ മക്കൾക്ക് സംഭവിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം. നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ നല്ലതാവണം, നല്ല മക്കൾ എല്ലാവരുടെയും മുൻപിൽ നല്ല സമൂഹത്തിൽ നല്ല അറിയപ്പെടുന്ന വിദ്യാർത്ഥികളാവണം, നല്ല രീതിയിലായിരിക്കണം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനഃശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും കൊളംബിയ സർവകലാശാലയിലെ മാനസിക ശാസ്ത്രജ്ഞനായ ഒരു ഡോക്ടർ ജോക്കിം ബിങ് ഒരിക്കൽ പറഞ്ഞു, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മാനസിക വൈഷമ്യങ്ങൾ. അതിനെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കി ഈ കുട്ടികളുടെ ഈ പറയുന്ന വിഷാദാത്മക അവസ്ഥയിൽ നിന്ന് കുട്ടികളെ, അതായത് സ്വയം മരിക്കുക, ആത്മഹത്യ ചെയ്യുക എന്നുള്ള ചിന്തയെ നമ്മൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയെടുക്കണം. അത് ചികിത്സിച്ചാൽ ഭേദമാകുന്നു, പക്ഷെ അതിന് വിത്ത് അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഇതിൽ ചിത്തത്തിൽ ആ വിത്ത് പാകുമ്പോൾ അവിടെ നിന്നാണ് ഇത് വരുന്നത്, എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ ആൻറ്റിക്ക് നടത്തിയ ഒരു പരിശീലന ഒരു പഠനത്തിൽ ഇവരുടെ മാനസിക നിലയെക്കുറിച്ച് ശ്രദ്ധേയമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കണ്ടെത്തിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനം നടത്തിയിട്ടുള്ള 45% കുട്ടികളിലും ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചവരാണ് പലരും. പല കാരണങ്ങൾക്കുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് മാർക്കില്ലാത്തതുകൊണ്ട്, ഉദ്ദേശിച്ച തലത്തിൽ ഉയരാൻ പറ്റാത്തതുകൊണ്ട്, നിസ്സാരം ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് ആ പെൺകുട്ടി തിരിച്ചിഷ്ടപ്പെടാതെ വരുന്നതുകൊണ്ട്, ആൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് ആൺകുട്ടി എന്നെ തിരിച്ചിഷ്ടപ്പെടാത്തതുകൊണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള 45% പേരിലും ആത്മഹത്യാ പ്രവണത കണ്ടിട്ടുണ്ട്. മരിക്കുന്നത് ചിലപ്പോൾ 2-3 പേരാണെങ്കിൽ പോലും ഈ ആത്മഹത്യാ പ്രവണത എല്ലാ കുട്ടികളിലും കാണപ്പെടാറുണ്ട്. നമ്മൾ പേടിക്കേണ്ട ഒരവസ്ഥയാണ് ലഹരി മരുന്നും ഈ ആത്മഹത്യാ പ്രവണതയും. കാരണം വളരെ പ്രധാനമായിട്ട് നമ്മൾ കുട്ടികളുടെ ഉള്ളിൽ ഇത് പൊട്ടിമുളച്ച് വരുന്നതുണ്ട്. അത് എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് കുട്ടികളെ, ഇത്തരം ഒരു ചിന്തയിലേക്ക് നയിക്കുന്നത് ഏതാണ്ട് ഒരേ കാരണം കൊണ്ട് തന്നെയാണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. പലർക്ക് പല കാരണങ്ങളാണ് അവർ പറയുന്നതെങ്കിലും എല്ലാവർക്കും ബേസിക് ഒരു റീസൺ ആയിരിക്കും അവരുടെ ഉള്ളിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എന്താണെന്ന് നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആത്മഹത്യയെക്കുറിച്ച് ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കാനും അതിലേക്ക് സംഭവവികാസങ്ങൾ എത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഈ അടുത്ത കാലം വരെ പറയത്തക്ക ഗവേഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു എന്നല്ല, പക്ഷെ ഇപ്പോൾ ഒരുപാട് ഗവേഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കാരണം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തെ കുട്ടികൾ അതിലും സാധിച്ചില്ലെങ്കിൽ പിന്നെ പോകുന്നത് ലഹരി മരുന്നിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് കുട്ടികൾ വരുന്നു, അതിനെക്കുറിച്ച് ആരും ഇഷ്ടപ്പെടുന്നില്ല. ലഹരിക്ക് അടിമയായിട്ട് മരിക്കുന്നുണ്ട്, മരിക്കാൻ സാധിക്കാതെ വന്ന ലഹരിയിലേക്ക് തിരിയുന്ന കുട്ടികളുണ്ട്. പെട്ടെന്നൊരു ഉത്തരം പറയാൻ നമുക്ക് ആർക്കും കഴിയാറില്ല എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. വിഷാദാത്മകമായ ചിന്തയായിരിക്കാം, എന്നാലും പലതരത്തിൽ മനുഷ്യന് സ്വഭാവ ദൂഷ്യങ്ങളും സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഉണ്ട്. ഇതിനെയൊക്കെ വൈകാരികമായൊരു വികസനം, പാരമ്പര്യ സവിശേഷതകൾ, പുറമേയുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം ഇതിൽ സ്വാധീനിക്കുന്നുണ്ട്. ചിലവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർക്ക്
അങ്ങനെ ഒരു ചിന്ത വരാം. ഇപ്പോൾ കുടുംബാന്തരീക്ഷം തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഖേദു എന്നതിൽ തർക്കവും, കാരണം അത് എല്ലാവരും തർക്കിക്കാൻ പറ്റാത്തൊരു വിഷയം തന്നെയാണ്. കുടുംബാന്തരീക്ഷമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അത് കഴിഞ്ഞിട്ടാണല്ലോ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് പുറപ്പെടുന്ന കാരണങ്ങൾ കൊണ്ടും ചിലയിടത്ത് സംഭവിക്കാം. ചില അധ്യാപകർ കുട്ടികളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, അവരുടെ പഠനത്തിലും മറ്റുള്ള കാര്യത്തിലും അവർക്ക് ഇൻസൾട്ട് അനുഭവിക്കേണ്ടി വരിക, അതെല്ലാം കുട്ടികളിൽ വലിയ വിഷാദ ചിന്തകൾ ഉളവാക്കാറുണ്ട്. ചില കുട്ടികളെ ഒറ്റപ്പെടുത്തുക, പഠനത്തിൽ മോശമായ കുട്ടികളെ ഒറ്റപ്പെടുത്തുക, പഠിക്കാൻ മിടുക്കരായവരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ പല കുട്ടികളിലും വിഷാദാത്മകമായ ചിന്തകൾ ഉണർത്താറുണ്ട്. ഇത് വളർന്ന് 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 വലിയൊരു ഡിപ്രഷനായി മാറുമ്പോഴാണ് ഇങ്ങനെയൊരു തോന്നൽ ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ആവശ്യമായ ശ്രദ്ധയും പരിചരണവും നമ്മുടെ കുട്ടികൾക്ക് വേണം. ഓരോ കുട്ടിയുടെയും മാനസിക നില ശരിക്ക് കണ്ടുവരുന്നത് പലതരത്തിലാണ്. പക്ഷേ ഈ മാനസിക നിലയിലെല്ലാം അപര്യാപ്തമായ അവസ്ഥകളും കാണുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്നു, ചിരിക്കുന്നു, സംഗതി ശരിയാ. പക്ഷേ നമ്മളുടെ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട പല കാര്യങ്ങളും ഇന്ന് അധ്യാപകരും അച്ഛനമ്മമാരും പകർന്നു കൊടുക്കാറില്ല. അതിന് സാഹചര്യങ്ങൾ അച്ഛനമ്മമാർ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ സ്കൂളിലെ മാനേജ്മെൻ്റ് ആണെങ്കിൽ അവർ അധ്യാപകരിൽ നിന്നൂടെ ഉണ്ടാക്കുക, മാതാപിതാക്കളാണെങ്കിൽ പരസ്പരം അത് ഉണ്ടാക്കുക. അങ്ങനെ അവരിൽ ഒരു നല്ല സ്നേഹവും ലാളനയും ലഭിക്കുന്ന രീതിയിൽ കുട്ടികളിലേക്ക് പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എങ്ങനെയെങ്കിലും മക്കളെ വളർത്തി അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു എന്നല്ല പറയേണ്ടത്. ഞാൻ തൃപ്തനായിട്ടാണ് എൻ്റെ മക്കളെ വളർത്തിയത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മക്കൾ ചിലപ്പോൾ സമൂഹത്തിൽ നിഷേധികളായി വന്നാൽ നമുക്ക് അവരെ കണ്ടെത്താം. എന്തുകൊണ്ട്? അവരെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. അപ്പം അതുകൊണ്ട് ഇളം മനസ്സുകളിൽ, ഈ കുട്ടികളാവുന്ന ബാല്യകാലത്തിൽ ഈ ഇളം മനസ്സുകളിൽ തെറ്റായ ആശയങ്ങളെ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കാതിരിക്കുക. ഈ ശ്രമം അത് അപകടം വിളിച്ചു വരുത്തും. തെറ്റായ ആശയങ്ങളും തെറ്റായ വാക്കുകളും തെറ്റായ ചിന്തകളും അടിച്ചേൽപ്പിച്ചാൽ വളരെയേറെ അപകടങ്ങൾ ഇതിൽ വിളിച്ചു വരുത്തും. ഒരു കുട്ടി ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവനിൽ അല്ലെങ്കിൽ അവളിൽ ആത്മഹത്യക്കുള്ള പ്രവണത ഉടലെടുക്കാൻ തുടങ്ങും. അവൻ തെറ്റായി ചിന്തിച്ചു തുടങ്ങിയാൽ അവൻ ഈ തരത്തിലുള്ള ഒരു പ്രവണത അവനിൽ ഉടലെടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾക്ക് പരിഹാരമായിട്ട് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, മനഃശാസ്ത്ര അടിസ്ഥാനത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ, കുടുംബത്തിൽ നിന്ന് അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഉളവാക്കി കൊടുക്കുക, മകനിലോ മകളിലോ. അത് സ്കൂളിലായി ചെന്ന് കഴിയുമ്പോൾ അവിടെ അധ്യാപകരും അത് ചെയ്യുക. ഒരു സൈക്കിളിൻ്റെ, പണ്ട് ഞാനൊരു ഇതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സൈക്കിളിൻ്റെ രണ്ട് ചക്രമാണ് അധ്യാപകരും മാതാപിതാക്കളും. മുൻപിലെ ചക്രം മാതാപിതാക്കളും പുറകിലെ ചക്രം അധ്യാപകരുമാണ്. ഒരു സൈക്കിൾ ഓടിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് ഒരു ടീച്ചറിൻ്റെ ഇതിൽ, ഒരു സൈക്കിൾ ഓടിക്കണമെങ്കിൽ രണ്ട് ചക്രം വേണം, ഫ്രണ്ടിലും ബാക്കിലും വേണം. അപ്പോൾ സൈക്കിൾ ഓടിച്ചു പോകണമെങ്കിൽ ഫ്രണ്ടിലെ ചക്രം അനങ്ങിയില്ലെങ്കിൽ ബാക്കിലെ ചക്രം ഓടില്ല, കുട്ടിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. ഈ രണ്ട് ഒരുപോലെ ഉരുണ്ടാലല്ലേ കുട്ടി സൈക്കിൾ ഓടിക്കുള്ളൂ. അപ്പോൾ ഈ കുട്ടിയാകുന്ന കുട്ടി സൈക്കിൾ ഓടിക്കണമെങ്കിൽ മുന്നിൽ മാതാപിതാക്കളാകുന്ന ചക്രവും ബാക്കിൽ അധ്യാപകരാകുന്ന ചക്രവും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഒരു സൈക്കിൾ ഓടിച്ച് ജീവിതമാവുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് കുട്ടികളിൽ ഈ അമിതമായ ഈ ധാരണകൾ, വിഷാദാത്മക ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ആത്മഹത്യാ പ്രവണത, അത് എന്തൊക്കെയാണോ അവരിൽ സമ്മർദ്ദം ഉളവാക്കുന്നത് അതിനെ കണ്ടെത്തി അതിനെ വിധേയരാക്കി അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരെ ഈ പ്രവണതയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് എത്ര പ്രായം കഴിഞ്ഞാലും ചിന്തയായിട്ട് ഉടലെടുത്ത് കിടക്കും. അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം മാതാപിതാക്കളാണ്. അവർക്കതിൽ നിന്ന് പിന്തിരിയാൻ ഒരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് മക്കളിൽ ഈ വിഷാദാത്മക ചിന്തകളെ കുത്തി നിറയ്ക്കാതിരിക്കാൻ നോക്കുക. അതുണ്ടെങ്കിൽ തന്നെ അവരിൽ ഇങ്ങനെയുള്ളൊരു പ്രവണത, ലഹരിമരുന്ന്, ആത്മഹത്യ, ഈ ഒരു പ്രവണതയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. പരോക്ഷമായിട്ട് നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അവരിലേക്ക് നല്ല നല്ല ചിന്തകളും നല്ല നല്ല അവസ്ഥകളും സാമൂഹ്യ സുരക്ഷിതത്വ ബോധവും അവർക്ക് കൊടുക്കുക. സാമൂഹ്യ സുരക്ഷിതത്വ ബോധം ഇല്ലാതെ വരുമ്പോഴാണ് കൂടുതലും ആത്മഹത്യക്ക് എല്ലാവരും ശ്രമിക്കുന്നത്. 10-11 വയസ്സായി കഴിഞ്ഞാൽ സ്വന്തം കുട്ടി തനിക്ക് താൻ പോന്നവനായി എന്ന ചിന്ത മാതാപിതാക്കളിലുണ്ട്. പക്ഷേ അതിനേക്കാൾക്ക് ഉപരി സ്വന്തം കാലിൽ നിൽക്കാൻ അവനെ പഠിപ്പിക്കുക. മാതൃകാ വിദ്യാർത്ഥിയോ മാതൃകാ മകനോ മകളോ ആയി, മാതൃകാ വിദ്യാർത്ഥിയാവണം താൻ പഠിപ്പിക്കുന്ന കുട്ടിയെന്ന് അധ്യാപകർ ആഗ്രഹിക്കുമ്പോൾ തൻ്റെ മകനും മകളും മാതൃകാ മകനും മകളും ആകണമെന്ന് ആഗ്രഹിക്കുക. തൻ്റെ കുട്ടി സ്വന്തം കാലിൽ നിൽക്കുന്നതിന് അവനെ പ്രാപ്തനാക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ആത്മഹത്യ ചെയ്യാനോ ലഹരി മരുന്നിലേക്ക് തിരിഞ്ഞു പോവാനോ അല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. കുറച്ച് സമയം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ, ഇത്രയും ദാരുണാന്ത്യമായ ഒരു അന്ത്യത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്.